ഹലോ പ്രിയമുള്ളവരെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ കേട്ടോ കോഴിക്കോട് സ്വദേശികളായ മൂന്ന് മൂന്ന് ആളുകൾ പിടിയിലായുമാണ് സംഭവം എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൂടെ നിന്ന് പണം സമ്പാദിക്കാമെന്നൊരു പരസ്യം കണ്ടൊരു വീട്ടമ്മ അതിൽ ചതിയിൽപ്പെട്ടതാണ് ഒരുപാട് പരസ്യം നമ്മൾ കാണുന്നുണ്ട് ഓലിക്സിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം പേപ്പർ വർക്കിലൂടെ പണം സമ്പാദിക്കാം ഡാറ്റ എൻട്രിയിലൂടെ പണം സമ്പാദിക്കാം എന്നൊക്കെ അപ്പോൾ അതിനൊന്നും പോയി തല വെക്കണു മുമ്പ് സത്യാവസ്ഥ കറക്റ്റ് അന്വേഷിക്കാതൊരിക്കലും ഈ പണി ചെയ്തിട്ടോ ഈ ചതിയിലകപ്പെട്ട സ്ത്രീയുടെ ഒരു സംഖ്യ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ആയിരം രൂപ എത്ര അയച്ചെടുത്തു അതിനൊരു ലാഭം തന്നിട്ട് ആയിരത്തി മുന്നൂറ് റുപ്യ എന്തോ തിരിച്ച് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം മൂവായിരം രൂപ ആവശ്യപ്പെട്ടു അതിന് മൂവേ മൂന്ന് മുന്നൂറ് എത്ര കൊടുത്ത് അങ്ങനെ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സംഖ്യ കൊടുക്കും അപ്പോൾ അതിലും വലിയ സംഖ്യയായിട്ട് തിരിച്ചു കൊടുക്കും തട്ടിപ്പിൻ്റെ ഒരു ശൈലിയാണ് ഏതായാലും ലാസ്റ്റ് എൺപതിനായിരം രൂപ അയച്ച് കൊടുത്തപ്പോൾ പിന്നെ അവർ അഡ്രസ്സൊന്നും ഇല്ല അവ ചോദിച്ചപ്പോൾ ബന്ധപ്പെട്ട് പറഞ്ഞെന്താ അക്കൗണ്ടിന് എന്താ ചെറിയ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിൻ്റെ പ്രോബ്ലം തീർന്നിട്ട് നിങ്ങൾക്ക് പൈസ എല്ലാം കൂടി ലാഭവീതമായിട്ട് വരുന്നെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പണം തട്ടിയില്ല ലാസ്റ്റ് അഞ്ച് ലക്ഷം രൂപയുടെ അഞ്ച് ലക്ഷം രൂപയോളം തട്ടിയെടുത്തപ്പോൾ താത്ത കേസ് കൊടുത്തേക്കണം കേസ് കൊടുത്തത് കൊണ്ട് ആളുകളെ പിടികിട്ടി ഇതുപോലെ ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള ചതിയിൽപ്പെട്ടിട്ട് കേസ് കൊടുക്കാതെയും പരാതി കൊടുക്കാതെയൊക്കെ എത്രയോ ആളുണ്ടാവും കാരണം അനോൻ്റെ ഒരു ആത്മാഭിമാനം പേടിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ സംഭവമൊക്കെ പിടിക്കപ്പെടും അപ്പോൾ ശ്രദ്ധിക്കാറ് ഇതുപോലെ ആരും ആളും ഊരൊന്നും കാണാത്ത അക്കൗണ്ടിലേക്ക് ഇതുപോലെ പണം നിക്ഷേപിക്കണമൊക്കെ പാടട്ടോ ഒരിക്കലും പണി ചെയ്യരുത് ഇത് ഫേസ്ബുക്കിലായിരുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വേറെ കുറെ പരസ്യം കാസിഫേട്സിലൊക്കെ പരസ്യങ്ങളാണ് പല തട്ടിപ്പും ഈയിടെ എനിക്കൊരു കോള വന്നിട്ടോ അതായത് കല്യാണ ജില്ലറിൻ്റെ സ്റ്റാഫാന്ന് പറഞ്ഞിട്ട് സംബന്ധിച്ചാൽ കല്യാണം ജില്ലയിൽ എന്തോ ഒരു ചെറിയൊരു സ്വർണ്ണത്തിൻ്റെ എന്തോന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പേര് അവരുടെ എങ്ങനെ അവർക്ക് കിട്ടിയെന്ന് അറിയില്ല അഞ്ഞുപേരെന്നാണോ അതറിയില്ല കേട്ടോ ഏത് ഉറപ്പിച്ച് പറയണമെന്നില്ല എങ്കിലും നല്ലൊരു കസ്റ്റമർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രത്യേക മെമ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു പേരും അഡ്രസ്സൊക്കെ ചോദിച്ച് ലാസ്റ്റ് ആധാർ നമ്പർ എല്ലാം ചോദിച്ച് ജനന തീയതിയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലും ലോയിഞ്ഞ് മാറി കാരണം ഞാൻ ആവശ്യം സാധനം എടുക്കാനോട് വരാം അവിടെ ചോദിക്കാൻ തരും അത് കാണുന്നില്ലല്ലോ ജ്വല്ലറിയൊക്കെ ഞാൻ പറഞ്ഞത് പലരക്കടുന്നില്ലല്ലോ എന്ന് വന്ന് കാണാനേ പിന്നെ ജ്വല്ലറി അല്ലേ അതിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ടെങ്കിൽ അല്ലാതെ തരാൻ പറ്റില്ലല്ലോ സാർ അങ്ങനെ ഏതായാലും പിന്നെ നിങ്ങൾ മെമ്പർ മെമ്പർഷിപ്പ് ഒന്ന് പുതുക്കി വയ്ക്കുന്നുണ്ട് നിങ്ങൾ അഡ്രസ്സ് പറയും ജനനത്തീയതി ആധാർ നമ്പർ പറയാം അപ്പോൾ ആധാർ നമ്പർ ജനനത്തീയതി ഒക്കെ നമ്മൾ ഒരിക്കലും ഇതുപോലെ അറിയാത്ത കോളിന് ചെയ്യുമ്പോൾ കൊടുക്കത്തി കേട്ടോ ഇതൊക്കെ ഒരു പാടാണ് എത്ര പറഞ്ഞാലും നമ്മളെ മലയാളി ആളുകൾ വീണ്ടും ഇതൊക്കെ അകപ്പെടും ശ്രദ്ധിക്കുക നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കയ്യിലുള്ള കാശോർത്ഥ കാണേന്ന് കണ്ട